നമസ്കാരം. 12 വയസ്സ് മുതലുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിനായ സൈക്കോവ് ഡിക്ക് ഈ ആഴ്ച അടിയന്തരമായി അനുമതി നൽകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഒരു ചരിത്രമാണ് ഇന്ത്യ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാഡില കമ്പനിയുടേതാണ് ഈ ഒരു പുതിയ വാക്സിൻ എന്നുള്ളത്. അതായത് സൂചിയില്ലാതെ കോവിഡ് വാക്സിനേഷൻ നടത്താനുള്ള പുതിയ സംവിധാനമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ജെറ്റ് ഇഞ്ചക്ടർ ഉപയോഗിച്ചുകൊണ്ട് അമർത്തി ചർമ്മത്തോട് ചേർന്നുള്ള ശാരീരിക കോശങ്ങളിലേക്ക് മരുന്ന് കടത്തിവിടുന്ന രീതിയിലാണ് ഈ പുതിയ വാക്സിനേഷൻ പ്രോസസ്സ്. ജെറ്റ് ഇഞ്ചക്ടർ ഉപയോഗിച്ചുകൊണ്ട് അമർത്തി ചർമ്മത്തോട് ചേർന്നുള്ള ശരീരകോശങ്ങളിലേക്ക് ഈ മരുന്ന് കടത്തിവിടും. സ്മോൾ പോക്സിനെതിരെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുട്ടികൾക്ക് മരുന്ന് കുത്തിവെച്ചിരുന്നത് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അച്ചുകുത്ത് സംവിധാനം എന്നാണ് ഇതിനെ പറയുന്നത്. 3 ഡോസ് ഇതിന് വേണ്ടി വരും എന്നുള്ളതാണ്. മറ്റ് ഡോസുകൾ 2 ഡോസായി എടുക്കുന്നുണ്ടെങ്കിൽ ഈ വാക്സിനേഷന് 3 ഡോസ് വേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ 2 ഡോസുള്ള വാക്സിനും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതമായ വാക്സിനാണ് കമ്പനി അവകാശപ്പെടുന്നത്. അനുമതി കിട്ടിയാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഡ് വാക്സിനുകളുടെ എണ്ണം 5 ആയി മാറും. നമുക്കറിയാം, നേരത്തെ നാം ഉപയോഗിക്കുന്ന കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക്, പിന്നെ ഇപ്പോൾ വന്ന 1 ഡോസ് മാത്രമുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ, അതിനുശേഷമാണിപ്പോൾ സൈക്കോവ് ഡി എന്ന വാക്സിനും ഇന്ത്യ അനുമതി നൽകാൻ പോകുന്നത്. അടിയന്തരമായി ഈ മാസം തന്നെ അനുമതി ഉണ്ടാകും. അത് പ്രധാനമായും കുട്ടികൾക്ക് കുത്തിവയ്ക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം. കോവിഡിനെതിരെയുള്ള ലോകത്തെ ആദ്യ പ്ലാസ്മിഡ് DNA വാക്സിനും ഇതായിരിക്കും. DNA അധിഷ്ഠിതമായതിനെ 3ാം തലമുറ വാക്സിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൈറസിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ പ്ലാസ്മിഡ് എന്ന പകർപ്പ് എടുക്കാത്ത തരം DNA മാത്രമാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് 28,000 പേരിലാണ് പ്രാഥമികമായും വാക്സിൻ പരീക്ഷിച്ചത്. കുട്ടികളുടെ പരീക്ഷണവും നടത്തുകയുണ്ടായി. അതും വളരെ വിജയകരമായി മാറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡെൽറ്റ വ്യാപനം ഉണ്ടായ സമയത്താണ് 3ാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ നടത്തിയതെന്നും വൈറസിൻ്റെ പുതിയ വകഭേദങ്ങളെ ചെറുക്കാൻ ഈ വാക്സിന് കഴിയും എന്നുള്ള കാര്യവും കമ്പനി തെളിയിക്കുന്നത്. 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഈ വാക്സിൻ സൂക്ഷിക്കേണ്ടത്. ഈ വാക്സിൻ ഉപയോഗിക്കുമ്പോൾ കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാവുകയും ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. 3ാം പരീക്ഷണങ്ങളിൽ 12 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ സുരക്ഷിതമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിന് ശേഷമുള്ള 2ാമത്തെ തദ്ദേശീയ വാക്സിനാണ് ഈ 3 ഡോസ് വാക്സിൻ. സൈഡോസ് കാഡിലയുടെ നിർദ്ദേശമനുസരിച്ച് സൈക്കോവ് ഡിയുടെ വാക്സിനുകൾ ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 28ാമത്തെ ദിവസവും 3ാമത്തെ 56ാമത്തെ ദിവസവുമാണ് എടുക്കേണ്ടത്. 2 ഡോസ് വാക്സിനും കമ്പനി ഇതിനോടൊപ്പം നിർദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസ് വാക്സിന് ഇന്ത്യ അടിയന്തരമായി അനുമതി നൽകുന്നത്. സൈക്കോവിഡിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാം നേരത്തെ പറഞ്ഞതുപോലെ സൂചിക്ക് പകരം ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3 ഡോസാണ് ഇതിനുള്ളത്. 28 ദിവസത്തിന് ശേഷം 2ാം ഡോസ്, 56 ദിവസത്തിന് ശേഷം 3ാം ഡോസ്, അങ്ങനെയാണ്. ജെറ്റ് ഇഞ്ചക്ടർ, അതായത് ഉയർന്ന മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ചർമ്മത്തോട് ചേർന്നുള്ള കോശങ്ങളിലേക്ക് വാക്സിൻ കടത്തിവിടുന്നതാണ്. അതാണ് ഈ വാക്സിനേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സൂചി ഉപയോഗിച്ച് വാക്സിൻ നൽകുമ്പോൾ കൈകൾക്കുണ്ടാകുന്ന ആ വേദന ഇവിടെ പൂർണ്ണമായും ഒഴിവാകും. പ്രധാനമായും കുട്ടികൾക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുക. ഇതിലെ പാർശ്വഫലങ്ങളും കുറയും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്.